ശ്രീഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സിപിഐഎം അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചോളം വയൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ധർണ നടന്നു. പരിപാടി മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 1-ാം തീയതി തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിക്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ ദിവസവും ഓരോ പാഠം വീതം സമയം നിശ്ചയിച്ചുകൊണ്ടിരുന്നുകൊണ്ട് രോഗത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പരിപാടി കേരളത്തിൽ നടത്തിയത്. അത് 2 ആഴ്ചക്കാലം വിജയകരമായി നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തിങ്കളാഴ്ച മുതൽ ഔപചാരികമായി തന്നെ ക്ലാസ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ടെലിവിഷനോ മറ്റേ രീതിയിലോ സംവിധാനങ്ങളില്ലാത്ത ഇലക്ട്രോണിക് സംവിധാനങ്ങളില്ലാത്ത പരമാവധി കുട്ടികൾക്ക് ടെലിവിഷൻ ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ നേരിട്ട് വെപ്പിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഒരു രീതിയിലും അത് നൽകാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ വായനശാലകൾ, ഓഡിറ്റോറിയങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ ടെലിവിഷൻ നൽകിക്കൊണ്ട് 5-ഉം 10-ഉം കുട്ടികൾക്ക് വന്നിരുന്ന് ക്ലാസ് കേൾക്കാനും അനുഭവിക്കാനും ആവശ്യമായ സൗകര്യങ്ങളുണ്ടാക്കി. ഇ സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. എം കെ സജീഷ് പരിപാടിയിൽ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലായി 2 ലക്ഷത്തോളം സ്ഥലങ്ങളിലായി 10 ലക്ഷത്തിലധികം ആളുകൾ ധർണയിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് ദിനങ്ങൾ 200 ആക്കി വർദ്ധിപ്പിക്കുക, ആദായ നികുതി അടയ്ക്കാത്ത കുടുംബത്തിന് പ്രതിമാസം 7,500 രൂപ വീതം നൽകുക, ഓരോ കുടുംബത്തിനും ആഴ്ചയിൽ 10 കിലോ അരി വീതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്.